ഹേ ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ത്രീ മെൻ ക്രൂ. നമ്മളിപ്പോൾ വീഡിയോസ് പല സെക്ഷൻസിലായിട്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു മൂവി എക്സ്പ്ലനേഷനും കൂടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതും കൂടി സ്റ്റാർട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഫിലിം 2005 ശങ്കർ ഡയറക്റ്റ് ചെയ്ത അന്യു. വാട്സ് ആപ്പ് വീഡ്സ് കോഡ് ആം ഉബൈസ് മാർലിൽ ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ശങ്കർ ഫിലിംസിൽ എപ്പോഴും ഒരു വെർസറ്റാലിറ്റി കീപ്പ് ചെയ്യാറുണ്ട്. ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് ആയാലും ഇന്ത്യയിലുള്ള കാര്യം വെച്ച് അങ്ങനെ ഒരു പ്രീമൈസ് സെറ്റ് ചെയ്ത് ടെക്നിക്കലി നല്ല ഹൈ സെറ്റപ്പും വെച്ച് ബഡ്ജറ്റ് വൈസ് എപ്പോഴും ഹൈ ലെവലിലാണ് എല്ലാ ഫിലിംസും ചെയ്യാറുള്ളത്. ചെറുപ്പം മുതൽ ഇപ്പോൾ കാണുമ്പോൾ പോലും ഞാൻ വളരെ കൗതുകത്തോടെ കാണുന്നൊരു ഫിലിമാണ് അന്യൻ. സോ അന്യനെ കുറിച്ചിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ഹിയർ വി ഗോ. റൂൾസ് രാമാനുജൻ എ കെ എ അംബി ഹൈലി ഫ്രസ്ട്രേഷനുള്ള ഒരു ക്യാരക്ടറാണ്, എന്നാൽ സെയിം ടൈം വൾനറബിളാണ്. അംബി ജീവിക്കുന്ന സൊസൈറ്റിയിൽ അംബിക്ക് അറിയാവുന്ന റൂൾസ് ലീഗലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആരും ചെയ്യാത്തതാണ് അംബിയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അംബി ജീവിക്കുന്ന സൊസൈറ്റിയിൽ ആരും റൂൾസിനോ ഒരു മാന്യതയും കൊടുക്കാറില്ല. സ്വന്തം സുഖത്തിന് വേണ്ടി ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും സ്കിപ്പ് ചെയ്ത് ലീഗലി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാണ്ട് എല്ലാത്തിനെയും തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി. മോറൽ വാല്യൂസ് ഇല്ല, നീതിയില്ല, എല്ലാവരും എല്ലാവരുടെയും സുഖം നോക്കിയിട്ട് നടക്കുന്നു. ഇവിടെയാണ് അംബി എന്ന ക്യാരക്ടറിന് ദേഷ്യം വരുന്നതും തന്നെ കൊണ്ട് കഴിയാവുന്ന എന്തും ചെയ്തിട്ടും ഒരാൾ പോലും അംബിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുണ്ടായാലും തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നങ്ങൾ പറഞ്ഞ് സെൽഫായിട്ട് എപ്പോഴും ഓരോ പ്രശ്നങ്ങളുമായിട്ട് വീട്ടുകാരുടെ അടുത്ത് ഷെയർ ചെയ്ത് ഇങ്ങനത്തെ ഓരോരോ ഇഷ്യൂസാണ് അംബിക്കുള്ളത്. അംബി, റെമോ, അന്യൻ ഒരു ബോഡിയിലുള്ള മൂന്ന് ക്യാരക്ടേഴ്സാണെങ്കിലും പരസ്പരം മൂന്ന് ആളുകളായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് ക്യാരക്ടേഴ്സിനും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടറുണ്ട്. അതായത് അന്യന് അംബിയുമായിട്ടും റെമോക്ക് അംബിയുമായിട്ടും കണക്ട് ചെയ്യിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അന്യൻ്റെ കേസ് പറയുമ്പോൾ അംബി ഓരോ റൂൾസും കാര്യങ്ങളും പറയുമ്പോൾ ആരും അത് അനുസരിക്കുന്നില്ല. ഇതിൽ ഇല്ലീഗൽ ക്രൈം ചെയ്യുന്നവരും കയറി വരുന്നുണ്ട്. സോ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടും അംബിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലായിടത്തും ഫെയിലാവുന്നു. അവിടെയാണ് അന്യൻ്റെ കണക്ഷൻ. ഇതേ സെയിം റൂൾസും ലോസും. ഓരോരുത്തരും ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അംബിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റാണ് അന്യൻ. ഒരുവിധത്തിൽ ഒരു ആൾട്ടർ ഈഗോ എന്ന് പറയാം. സ്വയമായ ജഡ്ജ്മെൻ്റ് എടുത്ത് ഇല്ലീഗൽ ക്രൈംസ് ചെയ്തവരെ കൊല്ലുന്ന അന്യൻ. ഇവിടെയാണ് ക്യാരക്ടർ വൈസ് അന്യനെയും അംബിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ഫാക്ടർ. റെമോയുടെ കേസിലോട്ട് വരുമ്പോൾ അംബിക്ക് നന്ദിനിയോടുള്ള ട്രൂ ലവ് ആണ് റെമോയെ അംബിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. 7 വർഷമായിട്ട് നന്ദിനിയോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് ഒന്നും പറയാണ്ട് സൈലൻ്റായി ഇരിക്കുകയാണ്. വൺ സൈഡ് ലവ്. സോ അവിടെയാണ് വൾനറബിളായിട്ടുള്ള അംബിയെ കാണാൻ സാധിക്കുന്നത്. അംബിക്ക് നന്ദിനിയോടുള്ള കേസിൽ ഒന്നും ചെയ്യാൻ സെൽഫായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഇതേ ഫീലിങ്സും റെമോയെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടറിനൊരു സ്റ്റൈലിഷ് സെറ്റപ്പാണ്, നൈസായിട്ട് റോമിയോ ആണ്. അംബിക്ക് ഇല്ലാത്ത ആ ഒരു ക്വാളിറ്റി റെമോയ്ക്കുണ്ട്. ഇതാണ് റെമോയും അംബിയും കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടർ. ഈ ഫിലിം തുടങ്ങി 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തുടങ്ങുന്നുണ്ട് അന്യനിലേക്ക് എത്തിക്കുന്ന ഓരോ സീൻസും. വഴികൂടെ പോകുന്ന അംബിയുടെ മുഖത്തേക്ക് തുപ്പുന്ന ക്യാരക്ടർ, ഒരു പണിയുമില്ലാണ്ട് ജസ്റ്റ് എന്തൊക്കെയോ തോന്നിവാസം കാട്ടിക്കൂട്ടുന്ന ഒരു ക്യാരക്ടർ, ഹൈവേ റോഡിലോട്ട് എത്തുമ്പോൾ ട്രാഫിക് റൂൾസ് അനുസരിക്കാതെ വണ്ടി ഓടിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സിനെയും കാണിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു കാറ് മുന്നിലോട്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ അംബിയുടെ സ്കൂട്ടറിൻ്റെ ബ്രേക്ക് കേബിൾ അവിടെ പൊട്ടുന്നുണ്ട്. പിന്നെ ബ്രേക്ക് കേബിൾ വാങ്ങിച്ച് ഷോപ്പിലോട്ട് പോകുന്നു, അവിടെ ഓരോ കംപ്ലയിൻസ് പറയുന്നു. പിന്നെ ബസ്സിൽ തുടങ്ങിയ ഇഷ്യൂസ് പോലീസ് സ്റ്റേഷൻ വരെ എത്തുന്നു. അങ്ങനെ പല സീൻസിലും ഓരോ ഇഷ്യൂസും എടുത്തു കാണിച്ച് അതിലൊരു റിസൾട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അന്യൻ വെബ്സൈറ്റിലോട്ട് ഈ പ്രശ്നങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അന്യൻ എന്ന ക്യാരക്ടറിൻ്റെ റോള് അവിടെ മുതൽക്ക് തുടങ്ങുന്നുണ്ട്. അംബിക്ക് ആദ്യമേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിലും അതിലോട്ട് കാര്യമായിട്ട് എഫക്ട് ചെയ്യുന്ന ഇഷ്യൂസ് അംബിക്ക് ആദ്യം കാര്യമായിട്ടില്ല. പക്ഷേ ഒരു പോയിന്റിൽ നിന്നാണ് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി കാര്യമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടാവുക. അതായത് അംബിയുടെ അനിയത്തി വിദ്യയുടെ മരണത്തിൽ നിന്നും. പലരുടെയും അശ്രദ്ധ കാരണം, ഒന്നും കെയർ ചെയ്യാണ്ട് വിട്ടുകളഞ്ഞ കാരണമാണ് അംബിയുടെ അനിയത്തിയുടെ മരണത്തിലേക്ക് എത്തിക്കാനുള്ള മേജർ റീസൺ. സോ ഈ ഒരു മരണം മെൻ്റലി ആ ഒരു പോയിന്റിൽ നിന്നും അംബിയുടെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിക്ക് വഴിയൊരുക്കുന്ന കാരണം ആവും. പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് കുറേ ഓരോന്ന് ആലോചിച്ച് പിന്നെ തലവേദനയ്ക്കും, പിന്നെ ഒരു ബ്ലാക്ക് ഔട്ടാണ്. ഇത് അംബി തന്നെ ഈ ഫിലിമിൽ പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ അംബിക്ക് പേഴ്സണലി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് പുറത്തോട്ട് വരുന്നത്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നുള്ളത് ഒരു ഡിസീസായിട്ട് പറയാൻ പറ്റില്ല. ആ ഒരു ഡിസോർഡർ ഒരു മനുഷ്യൻ്റെ മെൻ്റൽ സ്റ്റേറ്റാണ്. പല കേസുകളിലും ഇത് സംഭവിക്കുന്നത് സിറ്റുവേഷണൽ ചേഞ്ചസ് വരുമ്പോഴാണ്. ഉള്ളിലുള്ളൊരു പേഴ്സണാലിറ്റിയെ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണാലിറ്റി പുറത്തോട്ട് വരും. റമയുടെ അടുത്ത് ഇല്ലീഗലി ചെയ്തൊരു കാര്യം നന്ദിനി പറയുമ്പോൾ കണ്ണിൻ്റെ നോട്ടം മാറുന്നൊരു പോർഷൻ ആ സീനിൽ കാണാൻ പറ്റും. അന്യനെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ പേഴ്സണാലിറ്റി പുറത്തോട്ട് ചാടി വന്നു.
ആൻഡ് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ടാകുമ്പോൾ മെമ്മറി ഗ്യാപ്പുകൾ സംഭവിക്കാം. അതായത് ആക്ച്വൽ പേഴ്സണാലിറ്റിക്ക് ഇടയ്ക്കെന്താ സംഭവിച്ചതെന്ന് അറിയണ്ടാവില്ല. ആൻഡ് ചില ഫ്ലാഷ് ബാക്സും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ്, നേരത്തെ പറഞ്ഞ വിദ്യയുടെ മരണം പോലെ. കുറച്ചധികം കാലം ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം അമ്പി നോർമലായെന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം അമ്പിയെ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അമ്പിയല്ല. അതങ്ങനെ പറയാനുള്ള കാരണം, അത് അമ്പിയല്ല എന്ന് പറയാനുള്ള രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ ഒരു പോസിബിലിറ്റി, അത് നാലാമത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. അതായത് സൊസൈറ്റിയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അഡ്ജസ്റ്റ് ചെയ്യാനും കെയർ ചെയ്യാണ്ട് വിട്ടുകളയാനും ഈ ഒരു ക്യാരക്ടറിന് അറിയാം. പക്ഷേ എന്തേലും ക്രൈം നടക്കുമ്പോൾ ഡിറ്റോ മൊമെൻറ്റിൽ അന്യൻ പുറത്തോട്ട് വരും. പിന്നീടുള്ളൊരു പോസിബിലിറ്റി, ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ അന്യനെ പുറത്തോട്ട് വിടാൻ വേണ്ടി അന്യൻ വയലൻ്റ് ആവുന്നുണ്ട്. പക്ഷേ അമ്പിയുടെ അടുത്തേക്ക് ഇനി ഒരിക്കലും വന്നില്ലെങ്കിൽ റിലീസ് ചെയ്യുള്ളൂ എന്ന് നാസറിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു കേസിൽ പുറത്തോട്ട് കടക്കാനും വേണ്ടിയിട്ടും അന്യനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും അന്യനെ ഹൈഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി അമ്പി സ്മാർട്ടായി എന്ന് തെളിയിക്കാൻ വേണ്ടി ജസ്റ്റ് ആക്ട് ചെയ്യുന്നതാവും. സിറ്റുവേഷണൽ പ്രോബ്ലംസ് വരുമ്പോൾ മാത്രം വയലൻ്റ് ആവും. ഈ രണ്ട് പോസിബിലിറ്റീസ് അല്ലാണ്ട് അതൊരിക്കലും അമ്പിയാവാൻ തീരെ ചാൻസ് ഇല്ല. അതിനുള്ളൊരു മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, അമ്പിയുമായി കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റും ഇപ്പോൾ പുറത്തോട്ട് വന്ന ക്യാരക്ടറിനില്ല. എത്ര ട്രീറ്റ് ചെയ്താലും ജനറ്റിക്കലി ഉള്ള പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് മൊത്തമായിട്ട് മാറില്ലല്ലോ. സോ അത് അമ്പിയല്ല. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. ബൈ ഗായ്സ്.